തിരുവമ്പാടി മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുക്കം ഫെസ്റ്റിന്റെ സമാപന ദിവസം നടന്ന സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രകൃതി മനോഹരമായ തിരുവമ്പാടി മണ്ഡലത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുക്കം ഫെസ്റ്റ് 2024 സമാപന ദിവസം സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ ഒത്തുകൂടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണെന്നും ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ ഭിന്നിപ്പിക്കാൻ പറ്റുമെന്ന് ദുഷ്ടശക്തികൾ ആലോചിക്കുന്ന കാലമാണിതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒത്തുകൂടാനുള്ള ഇടങ്ങൾ ഇല്ലാതാവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പാലങ്ങൾ പോലും ആളുകൾക്ക് ഒത്തുകൂടാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനുമൊക്കെയുള്ള വേദികളായി മാറുന്നു. ആ രീതിയിൽ ടൂറിസം വകുപ്പ് ചിന്തിച്ചതിന്റെ ഭാഗമായാണ് നാട്ടിലെ പാലങ്ങൾ ദീപാലംകൃതമാക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളിൽ സ്പർദ്ധ വളർത്തുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമുകളെ പോലെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങളിൽ സ്പർദ്ധ വളർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. മുക്കത്ത് ഇതുപോലെ എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ടാകുന്നത് എന്നത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെയും ഇതുപോലെ തന്നെ ദുർബലപ്പെടുത്താൻ, വിഭജിച്ചു ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രമാണ് ബ്രിട്ടീഷ് കോളനി ശക്തികൾ നടപ്പിലാക്കുന്നത്. മുക്കങ്കടവ് പാലം ദീപാലംകൃതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 3 പാലങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വെള്ളക്കാർ നാട്ടുകാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച കാലത്ത് പോലും ഐക്യത്തോടെ നിന്ന ചരിത്രമാണ് മുക്കത്തിനുള്ളത്. ആ ചരിത്രമാണ് മുക്കം ഫെസ്റ്റിലൂടെ ആവർത്തിക്കപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ദീപാലംകൃത പാലങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 3 അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. നവീനമായ ആശയങ്ങൾ എല്ലാ നിലയിലും സ്വീകരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇത്തരം ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യ മറ്റ് അതിർവരമ്പുകൾക്കപ്പുറത്ത് ആളുകൾക്ക് സന്തോഷിക്കാനും അവരുടെ സന്തോഷം പങ്കുവെക്കാനും സാധിക്കുന്ന ഒരു നില പൊതുവെ നമുക്ക് സൃഷ്ടിക്കണം. ചടങ്ങിൽ EMS ഹോസ്പിറ്റൽ ബ്രോഷർ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ബ്രോഷർ പ്രകാശനമാണ് മന്ത്രി നിർവഹിക്കുന്നത്. ഹോസ്പിറ്റൽ പ്രസിഡന്റ് പി രാജീവ് ബ്രോഷർ ഏറ്റുവാങ്ങുന്നു. ഫെസ്റ്റിൽ KMCT സംഘടിപ്പിച്ച അറിവിന് സമ്മാനം എന്ന ക്വിസ് മത്സരത്തിന്റെ നറുക്കെടുപ്പ് മന്ത്രിയും ലിൻഡ ജോസഫ് MLA ഡോക്ടർ നവാസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, ഡോക്ടർ നവാസ്, തങ്കച്ചൻ മാതാളിക്കുന്നേൽ, നൌഷാദ് സമതലം എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ്, നഗരസഭാ ചെയർമാൻ PT ബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ജമീല, TP രാജീവ്, സംഘാടക സമിതി ജനറൽ കൺവീനർ VK വിനോദ്, വർക്കിംഗ് കൺവീനർ P പ്രശോഭ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.